യോഗ വിജയത്തിനായി കഴുത്തിനുള്ള അഭ്യാസങ്ങൾ നാഡീവ്യൂഹവും ഊർജ വ്യവസ്ഥയും ശാഖ പിരിയുന്നത് തോളല്ലുകൾക്കിടയിലും അവയ്ക്ക് മുകളിലും ആണ് അതുകൊണ്ട് കഴുത്തിന്റെ ഭാഗം ശരിയായ അവസ്ഥയിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് കഴുത്തിനുള്ള അഭ്യാസങ്ങൾ മൂന്ന് നാല് മിനിറ്റ് ചെയ്യുമ്പോഴേക്കും ശരീരത്തിന്റെ അലസതയെല്ലാം മാറി നിങ്ങൾ ായിരുന്നത് കാണാം ന്യൂറോൺ ഉയർന്ന തലത്തിൽ സംഭവിക്കുന്നു ഓർമ്മശക്തിയും വർദ്ധിക്കുന്നു വയർ നിറഞ്ഞിരിക്കുമ്പോഴോ ഭക്ഷണം കഴിഞ്ഞ ഉടനെയോ ഈ പ്രോഗ്രാമിന് ഇരിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷം മാത്രമേ ഈ അഭ്യാസം ചെയ്യാവൂ ഈ അഭ്യാസങ്ങൾ വളരെ ലളിതവും സുരക്ഷിതവും നാല് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ് നിങ്ങൾ കണ്ണട ധരിച്ചിട്ടുണ്ടെങ്കിൽ യോഗ ചെയ്യുമ്പോൾ ദയവായി അവ എടുത്തു മാറ്റി വെക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് കഴുത്തിനു വേണ്ടി കുറച്ച് അഭ്യാസങ്ങൾ ചെയ്യാം കഴുത്തിലെയും തോൾഭാഗത്തിലേയും കല്ലിച്ചുപോയ മാംസപേശികൾ അയയുവാൻ ഇത് സഹായിക്കും നമുക്ക് കഴുത്തിനുള്ള ആദ്യത്തെ മൂന്ന് അഭ്യാസങ്ങളിലേക്ക് നോക്കാം ശ്രദ്ധിക്കുക പാദങ്ങൾ സുഖകരമായ അകലത്തിലും പരസ്പരം സമാന്തരമായും വച്ചുകൊണ്ട് നിൽക്കുക കൈകളും തോളുകളും അയഞ്ഞും സ്വസ്ഥവുമായിരിക്കണം കഴുത്ത് ഒരു കയറുപോലെ അയഞ്ഞിരിക്കുന്നതായി ഉറപ്പാക്കണം ഒരു തരത്തിലുള്ള ദൃഢതയും ഉണ്ടായിരിക്കരുത് കണ്ണുകൾ അടയ്ക്കണം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശവും സൗമ്യമായും താടി നെഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരണം ഇതാണ് ആരംഭനില ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല പിന്നിലേക്ക് പോകുന്നു ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് തല നെഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക ഇതാണ് ഒരു സൈക്കിൾ ഇത് മൂന്ന് തവണ ചെയ്യുക ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ അഭ്യാസം നോക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം സൗമ്യമായി തല വലത്തേക്ക് തിരിയാൻ കഴിയുന്നത്ര തിരിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല തിരികെ നേരെ കൊണ്ടുവരിക ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം സൗമ്യമായി തല തലയിടത്തേക്ക് തിരിയാൻ കഴിയുന്നത്ര തിരിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല തിരികെ നേരെ കൊണ്ടുവരിക ഇതൊരു സൈക്കിൾ ഇങ്ങനെ മൂന്ന് തവണ ചെയ്യണം ഇപ്പോൾ നമുക്ക് കഴുത്തിനുള്ള മൂന്നാമത്തെ അഭ്യാസം നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശത്തിലും സൗമ്യമായും വലതു ചെവി വലതു തോളിലേക്ക് എത്രയും കഴിയുമോ അത്രയും കൊണ്ടുവരിക എടുത്തുകൊണ്ട് തല ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശത്തിലും സൗമ്യമായും ഇടതു ചെവി ഇടതു തോളിലേക്ക് എത്രയും കഴിയുമോ അത്രയും കൊണ്ടുവരിക ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തല ഉയർത്തുക ഇതൊരു സൈക്കിൾ ഇങ്ങനെ മൂന്ന് തവണ ചെയ്യണം ഇപ്പോൾ നമ്മൾ കഴുത്തിനുള്ള ആദ്യത്തെ മൂന്ന് അഭ്യാസങ്ങൾ മൂന്ന് തവണ വീതം ചെയ്യാം ദയവായി എഴുന്നേറ്റ് നിൽക്കുക പാദങ്ങൾ സുഖകരമായ അകലത്തിലും പരസ്പരം സമാന്തരമായും വെച്ചുകൊണ്ട് നിൽക്കുക കൈകളും തോളുകളും അയഞ്ഞും സ്വസ്ഥവുമായിരിക്കണം കണ്ണുകൾ അടയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശവും സൗമ്യമായും താടി നെഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക ഇതാണ് ആരംഭനില ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് തല പിന്നിലേക്ക് പോകുന്നു ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് തല നെഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക രണ്ടാമത്തെ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല പിന്നിലേക്ക് പോകുന്നു ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് തല താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരിക മൂന്നാമത്തെ തവണ തോളുകളും കൈകളും അയഞ്ഞ സ്വസ്ഥമാണെന്ന് ഉറപ്പാക്കുക ഒരു തരത്തിലുള്ള ദൃഢതയും ഉണ്ടായിരിക്കരുത് ഇപ്പോൾ കഴുത്തിനുള്ള രണ്ടാമത്തെ അഭ്യാസം ആരംഭനിലയിലേക്ക് വരിക നിങ്ങളുടെ തല നിവർന്നിരിക്കണം കണ്ണുകൾ അടയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം സൗമ്യമായി തല വലത്തേക്ക് തിരിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല തിരികെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് സാവകാശം സൗമ്യമായി തല ഇടത്തേക്ക് തിരിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല തിരികെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക രണ്ടാമത്തെ തവണ വലതുവിഷം ഇടതുവശം മൂന്നാമത്തെ തവണ സാവകാശം ചെയ്യുക തിരിഞ്ഞ നിലയിൽ തന്നെ ഒരു നിമിഷം തുടർന്നിട്ട് തിരികെ കൊണ്ടുവന്നാലും മതി ആരംഭനിലേക്ക് തിരിച്ചുവരിക ഇപ്പോൾ നമുക്ക് കഴുത്തിനുള്ള മൂന്നാമത്തെ അഭ്യാസം ചെയ്യാം തല നിവർന്നിരിക്കുക കണ്ണുകൾ അടയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശത്തിലും സൗമ്യമായും വലതു ചെവി വലതു വലതുതോളിലേക്ക് കൊണ്ടുവരിക ശ്വാസം തല ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശത്തിലും സൗമ്യമായും ഇടതു ഇടതു ചെവി കൊണ്ടുവരിക തല തിരികെ ഉയർത്തുക രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണ നിങ്ങൾ തല താഴ്ത്തുമ്പോൾ ശ്വാസം പുറത്തേക്കാണ് നിങ്ങൾ തല ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്കുമാണ് ചെയ്തു കഴിയുമ്പോൾ സ്വസ്ഥമായിരിക്കുക ഇപ്പോൾ നമുക്ക് കഴുത്തിനുള്ള നാലാമത്തെയും അഞ്ചാമത്തെയും അഭ്യാസങ്ങൾ പഠിക്കാം പാദങ്ങൾ സുഖകരമായ അകലത്തിലും പരസ്പരം സമാന്തരമായും വയ്ക്കുക കണ്ണുകൾ അടയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം സൗമ്യമായി താടി നെഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക ഇതാണ് ആരംഭനില ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശവും സൗമ്യവുമായി തല വലതുതോളിലേക്ക് കറക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല തിരികെ പിന്നിലേക്ക് പോകുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് വീണ്ടും താഴേക്ക് വരുന്നു ഒരു മുഴുവൻ ഭ്രമണം ചെയ്യുക എന്നിട്ട് തിരിച്ചു വിപരീത ദിശയിൽ കറക്കുക ഇതൊരു സൈക്കിൾ ഇങ്ങനെ മൂന്ന് തവണ ചെയ്യണം കഴുത്തിനുള്ള അഞ്ചാമത്തേതും അവസാനത്തേതുമായ അഭ്യാസം ഇപ്പോൾ തോളുകൾ മുന്നോട്ട് കറക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരിക ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇപ്പോൾ തോളുകൾ പുറകോട്ട് കറക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇപ്പോൾ നമുക്ക് കഴുത്തിനുള്ള നാലാമത്തെയും അഞ്ചാമത്തെയും അഭ്യാസങ്ങൾ ചെയ്യാം ദയവായി നിൽക്കുക പാദങ്ങൾ സമാന്തരമായിരിക്കാൻ ശ്രദ്ധിക്കുക കണ്ണുകൾ അടയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക ഇതാണ് ആരംഭനില ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് സാവകാശവും സൗമ്യവുമായി തല വലതുതോളിലേക്ക് കറക്കുക ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് തല പിന്നിലേക്ക് പോകുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് താഴേക്ക് വരുന്നു ഒരു തവണ പൂർണ്ണമായി കറക്കുക എന്നിട്ട് തിരിച്ച് വിപരീത ദിശയിൽ കറക്കുക നമുക്ക് രണ്ട് തവണ കൂടി ചെയ്യാം രണ്ടാമത്തെ തവണ തല വലതു തോളിലേക്ക് കറക്കുക തല കറക്കുമ്പോൾ ശരീരത്തിന്റെ മുകൾ ഭാഗം നിശ്ചലമാണെന്ന് ഉറപ്പുവരുത്തുക മാറ്റി ഇടതു തോളിലേക്ക് കറക്കുക ഇനി മൂന്നാമത്തെ തവണ വളരെ പതുക്കെ ശ്വാസത്തിനൊപ്പം ചെയ്യുക ഇപ്പോൾ അഞ്ചാമത്തെ അഭ്യാസം നമുക്ക് ഒരുമിച്ച് ചെയ്യാം തല നേരെ വയ്ക്കുക ശരീരത്തിൻ്റെ മുകൾ ഭാഗം അയഞ്ഞിരിക്കണം കണ്ണുകൾ അടയ്ക്കുക ഇപ്പോൾ തോളുകൾ മുന്നോട്ട് കറക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉയർത്തുക ശ്വാസം പുറത്തുവിടുമ്പോൾ താഴ്ത്തുക ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇപ്പോൾ തോളുകൾ പുറകോട്ട് കറക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉയർത്തുക ശ്വാസം പുറത്ത് വിടുമ്പോൾ താഴ്ത്തുക ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യുക ചെയ്തു കഴിയുമ്പോൾ സുഖമായിരിക്കുക